അപ്പൊ അതെ നമ്മുടെ സാർ റെഡിയായിട്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. അതെ അയ്യോ ചൂട് വെന്തിട്ടുണ്ടോ? ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇടയ്ക്ക് പൊട്ടിപ്പോയിട്ടുണ്ട്. അറിയാണ്ട് ലിജിയുടെ മൂക്കും ഞാൻ വായു ഒന്നും അറിയാണ്ട് തപ്പി പിടിച്ച്. അപ്പൊ അത് സംഭവിച്ചു ചേട്ടാ. മൂക്കും വായും ഞാൻ അറിയാതെ തപ്പി പിടിച്ച്. ഇനിയിപ്പോ ഇരിക്കട്ടല്ലേ? അല്ല മറ്റേ പണ്ടൊരു സിനിമ ഉണ്ടല്ലോ, അതേ നവാസ് വരില്ല കട ജഗതി, ജഗതിയെ കൊണ്ടു കിടക്കുന്നത് അതുപോലെ. പക്ഷെ ഇങ്ങനെ തനി അനങ്ങുമൊക്കെ ചെയ്യും തരാം. ആ ചിരിക്കുകയും ചെയ്യും. എന്താന്നല്ലേ അഭിനയിക്കാനും അറിയത്തില്ല. അഞ്ചു വരുമോ? ഏ നോക്കട്ടെ, ഇച്ചിരി നേരം പിടിക്കുക. സീരി നിർത്താതെ ഇരിക്കുവാണെങ്കിൽ ഇതൊക്കെ സമ്മാനം തരാം. എന്താ സംഭവം? അപ്പുറത്ത് അടിപൊളി സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക, അടിപൊളി കിട്ടില്ല സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതിന് മുന്നേ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു കാര്യം മറന്നുപോയി. ലിജി വീണ്ടും ഇങ്ങനെ മസിലി പിടിച്ചിരിക്കുക കേട്ടോ. അപ്പൊ അതെ ലിജി വീണ്ടും അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പൊ നേരത്തെ ഇതുപോലെ അഭിനയിച്ച പക്ഷെ ചിരി വരും എപ്പോഴും കേട്ടോ. പക്ഷെ ഇതിപ്പോ കറക്റ്റ് ആണെന്ന് തോന്നില്ലേ അമ്മ? ഏ കറക്റ്റ് ആയിട്ടിരിക്കല്ലേ. പക്ഷേ ചിരിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ? ഏ ചിരി പിടിച്ചു നിർത്തി നിൽക്കുവാ. ഒറിജിനൽ ആണെങ്കിൽ ചിരിക്കാം, അല്ലെങ്കിൽ ഓടെ കളിച്ചും കളിക്കും കേട്ടോ. അപ്പൊ ഞങ്ങള് വൈകുന്നേരത്തെ ചെറിയ വീഡിയോ എടുക്കാന്ന് ഇത് ചുമ്മാ അങ്ങ് പ്ലാൻ ചെയ്യട്ടെ. ഇവിടെ ചെറിയ ഇതൊക്കെ കണ്ടപ്പോഴേ അതിന്റെ പ്രത്യേകത എന്താന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയില് പറയാന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയില് അത് പറഞ്ഞില്ലല്ലേ. അമ്മക്ക് വെക്കുന്ന മെഷീന്റെ പേര് സി ആർ ടി എന്നാട്ടോ. സി ആർ ടി ഒരു പേസ് മേക്കർ. അത് ലിജിയോട് ഞാൻ പറഞ്ഞില്ല കേട്ടോ എന്താ സംഭവം എന്നൊക്കെ. ഞങ്ങൾ ഇന്നലെ വന്നിട്ട് പിന്നെ ഇന്നലെ അമ്മ റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അളിയനും പെങ്ങളും ശ്രീകുട്ടനും ദേവനും അവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാപ്പനും കുഞ്ഞും പോയി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്നലെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. കേട്ടോ എന്താ? ഞാനൊന്നും പറഞ്ഞില്ല. അപ്പൊ സംഭവം അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അവരെല്ലാവരും ഇന്നലെ വന്ന സ്ഥിതിക്ക് ഞാൻ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അശ്വത്തല കേസിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പൊ അമ്മ ദേവിടെ ഇരിപ്പുണ്ട്, വാവ അപ്പുറത്ത് ചെറിയൊരു പരിപാടിയില്ല, വാവ വൈകുന്നേരത്തേക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പൊ സ്വന്തമായിട്ട് കുറെ പാചകമൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിനെ ഞങ്ങള് ഞങ്ങളല്ലാണ് അതിന്റെ ഇരകൾ. ചുമ്മാതാ അടിപൊളി ഒരു പലഹാരം ഉണ്ടാക്കും. അപ്പൊ ഈ വീട്ടിൽ തന്നെ കാണിക്കുക കേട്ടോ. അപ്പൊ അവിടെ അപ്പൊ അച്ഛന് എന്താ വെച്ചാല് വാവയ്ക്ക് അത് ഉണ്ടാക്കാനുള്ള ഇല വാഴയില പൊട്ടിക്കാൻ വാഴയില എടുക്കാൻ വേണ്ടി അപ്പുറത്തുറപ്പി. അതാ വിശേഷം അല്ലേ അമ്മ. അപ്പൊ അതിന്റെ ആഗ്രഹം എനിക്കായിരുന്നു കേട്ടോ, ആ സാധനം ഉണ്ടാക്കി കഴിക്കണം എന്നുള്ള ആഗ്രഹം. സംഭവം എന്താ വെച്ചാൽ നമുക്കൊരു ചക്ക കിട്ടി. പറ ഞാൻ വാഴ എടുക്കാൻ വേണ്ടി പോയപ്പോലെ അച്ഛൻ പോയത്. അപ്പൊ ചക്ക കിട്ടി ഞങ്ങളുടെ ഒരു ചാച്ചൻ ചക്ക കൊണ്ടുവന്ന്. അപ്പൊ ഞങ്ങൾ അത് കുറച്ച് കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ചക്ക വെച്ചിട്ട് ഞങ്ങളുടെ തെരളി എന്ന് പറയും, നിങ്ങളുടെ കുമ്പിളപ്പം എന്ന് പറയും, പല സ്ഥലത്ത് കുമ്പിളപ്പം എന്ന് പറയും, ജിജിയിലേക്ക് വേണ്ടി കുമ്പിളപ്പം എന്ന് പറയും, പിന്നെ വേറെന്താ പറയാ ചക്കേടാന്ന് പറയും. അങ്ങനെ കുറെ സാധനം ഉണ്ട്. നമ്മളിപ്പോ ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിലെ ചക്കേടാണ് കേട്ടോ. തെരളിയല്ല, തെരളിയാണെങ്കിൽ നമ്മൾ വയനയിലുണ്ട്, വയനയിലേക്കകത്ത് ഇങ്ങനെ റാപ്പ് ചെയ്ത് ചുറ്റിയിട്ട് ഞാൻ കുമ്പിള് പോലെ ആക്കും. അതാണ് ഞങ്ങൾ ഉണ്ടാക്കുക തെരളി. ഞങ്ങൾ ഉണ്ടാക്കുന്ന വാഴയിലായതാണ്ട് അത് ഇലയുടെയാണ് കേട്ടോ, അല്ല ചക്കയുടെയാണ് ഉണ്ടാക്കാൻ പോന്നെ. അപ്പൊ അതാ വിശേഷം. അപ്പൊ മെയിനായിട്ട് പറയാനുള്ളത് ആശുപത്രിയിലെ കാര്യങ്ങളല്ലേ ലിജി. ആശുപത്രിയിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ആൻജിയോഗ്രാം ചെയ്ത് എന്തിനാന്ന് വെച്ചാല് അമ്മയ്ക്ക് ഇപ്പൊ ഹാർട്ടിന്റെ പമ്പിങ് വളരെ വീക്കാണ്. അപ്പൊ അതുകൊണ്ട് ആ സർജറി ചെയ്യുന്നതിന് മുന്നോടി ആയിട്ട് ആൻജിയോഗ്രാം ചെയ്തതാ. കാരണം എന്താണെന്ന് വെച്ചാല് ബ്ലോക്ക് ഉണ്ടോന്ന് അറിയാം.
അപ്പൊ ആ ഒരു പേസ് മേക്കർ വെക്കുന്നതിന് മുന്നേ ഇങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ബ്ലോക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ആൻജിയോഗ്രാം ചെയ്തത്, ആൻജിയോഗ്രാം ചെയ്തപ്പോൾ അമ്മയ്ക്ക് നോർമലാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിന് മുന്നേ കുറെ മുന്നേ ഒരു MRI എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. ആ MRI എടുത്തപ്പോഴും നമ്മൾ നോക്കിയത് എന്താ വെച്ചാൽ വാൽവിന് കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കേട്ടോ. അപ്പൊ ഇന്നലെ കഴിഞ്ഞ ആൻജിയോഗ്രാമിൽ പറഞ്ഞേക്കുന്നത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇനി ഒരു പേസ് മേക്കർ വെക്കണം. അത് CRT എന്നാണ് അതിൻ്റെ പേര് കേട്ടോ. CRT അത് രണ്ട് ടൈപ്പ് ഉണ്ട്, ടു ടൈപ്പ് ഉണ്ട് കേട്ടോ ഈ പേസ് മേക്കർ. CRT-P CRT-D ഉണ്ട്, അതായത് കാർഡിയോ റീസിങ്ക്രണൈസേഷൻ തെറാപ്പി എന്നാണ്. അതിൻ്റെ P എന്താണെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. P ഉണ്ട്, D ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു മെഷീൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിന് രണ്ടിന് ആദ്യത്തെ നമ്മുടെ CRT-P എന്ന് പറയുന്നതിന് ഒറ്റ പ്രോസസ്സേ ഉള്ളൂ, മറ്റേതിന് രണ്ട് പ്രോസസ്സ് കാര്യങ്ങൾ നടക്കും. ഇതൊക്കെ ആദ്യത്തെ പ്രോസസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പമ്പിംഗ് ഉണ്ടല്ലോ ഹൃദയത്തിൻ്റെ, അത് 35% മുകളിലേക്ക് നമുക്ക് നോർമൽ ലെവലിൽ വേണമെന്നാണ് ഞാൻ ഗൂഗിളിൽ കണ്ടത് കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ട് അത്ര ആയിരിക്കും അത് സാധ്യതയുള്ളത്. അപ്പോൾ നമ്മ അമ്മയ്ക്ക് 20 ഉള്ളൂ. അപ്പോൾ 20 നിന്ന് 35 എത്തിക്കാൻ ഈ മെഷീൻ അമ്മയെ സഹായിക്കും, ആ ഒരു പമ്പിങ് കറക്റ്റ് ആക്കാനും സഹായിക്കും. അതാണ് CRT-P എന്ന് പറയുന്ന മെഷീൻ്റെ ഒരു പ്രത്യേകത. ഇനി CRT-D എന്ന മെഷീൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഇതുപോലെ ആ ഒരു നോർമൽ കൗണ്ടിലേക്ക് എത്താൻ സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് ഇതുമൂലമല്ല നമുക്ക് അറ്റാക്കുകൾ കാര്യങ്ങളൊക്കെ വരാൻ ഇങ്ങനെ കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷെ അമ്മയ്ക്ക് ഇതുവരെ അറ്റാക്ക് വന്നിട്ടില്ല. ഒരു 2% ഉള്ളു കേട്ടോ, 2% ചിലപ്പോൾ അറ്റാക്കൊക്കെ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, അതിനെ അത് മേക്കോവർ ചെയ്യാൻ, അല്ലെങ്കിൽ ആ അറ്റാക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ തടഞ്ഞ് ആ ഒരു കണ്ടീഷൻ ലെവലാക്കി നിൽക്കുന്ന ഒരു പ്രോസസ്സും കൂടി, അധികമായ ഒരു എക്സ്ട്രാ പ്രോസസ്സും കൂടി ഈ CRT-D എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്. അപ്പം നമ്മുടെ ഭാഗ്യം ഒക്കെ വെച്ചിട്ട് നമ്മുടെ നല്ല സമയമൊക്കെ ആയതുകൊണ്ട് CRT-D ആണ് അമ്മയ്ക്ക് വെക്കാൻ പോകുന്നത്, അല്ലേ അല്ലേ ലിജി? CRT-D മെഷീനാണ് വെക്കാൻ പോകുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് വെക്കുന്നതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് അത് വെക്കുന്നത്, CRT-D എന്നുള്ള മെഷീൻ വെക്കുന്നത്. അപ്പോൾ അതിന് നമുക്കെന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീത്രമായ ട്രീറ്റ്മെൻറ്റ്, അതുകൊണ്ട് നമുക്ക് ഈ മുഖ്യമന്ത്രിയുടെ കാരുണ്യം, പ്രധാനമന്ത്രിയുടെ PMAY എന്ന് വെച്ചാൽ അതിൻ്റെ പേര് ഞാൻ കറക്റ്റായിട്ട് മറന്നു കേട്ടോ. മറ്റേത് കാരുണ്യാന്ന് അറിയാം, ഇതിൻ്റെ കറക്റ്റ് പേര് ഞാൻ മറന്നുപോയി. ആയോജന അങ്ങനത്തെ പേര് കേട്ടോ, പ്രൈം മിനിസ്റ്റർ ആയുർ അങ്ങനത്തെ സംഭവമാണ് കേട്ടോ, അതെന്തോ കേട്ടെ. PMAY എന്നാണ് ഫുൾ ഇത് സംഭവം കേട്ടോ. അപ്പോൾ അതിൽ ഏകദേശം 5 ലക്ഷം രൂപയോളം നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സമയമൊക്കെ കറക്റ്റായ നല്ല സമയമൊക്കെ ആയതുകൊണ്ട് നമ്മൾ CRT-D ചെയ്യാൻ പോണത്. CRT-D ഇതിൽ കവേഡല്ല, ഈ ഒരു കാര്യത്തിൽ കവേഡല്ല. മറ്റേതാണെങ്കിൽ 3.5 ലക്ഷം ഉള്ളൂ സാധാരണ CRT-P ആണെങ്കിൽ. അപ്പം ഇനി അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ചിലപ്പോൾ ഇത് 5 ലക്ഷം പേരെ നമ്മൾ അതിൽ നിന്ന് പോയിട്ട് ബാക്കി 50,000 അടച്ചാൽ മതി എന്നൊന്നും അറിയത്തില്ല. 5.5 ലക്ഷം ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഇനി ഞങ്ങൾ 21-ാം തീയതി ശ്രീത്രയിൽ ലിജിനെ കാണിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, അല്ലേ. ലിജിനെ കാണിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിനെക്കുറിച്ച് തിരക്കണം, കാരണം ഇതെങ്ങനെ ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുമോ, നമുക്ക് ആ ക്ലെയിമിൽ കിട്ടുമോ, അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലാതെണ്ടെങ്കിൽ നമ്മൾ വേറെ പ്ലാനുകളിലൊക്കെയാണ് കേട്ടോ. എന്തായാലും ആ മെഷീൻ തന്നെ വെക്കുന്നുള്ളൂ, CRT-D തന്നെ വെക്കുന്നുള്ളൂ, മറ്റേതിന് ആ ഒന്നില്ല, ഒറ്റ പ്രോസസ്സേ ഉള്ളൂ. നമ്മൾ സാധനം ചെയ്യുമ്പം അത് വൃത്തിയായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അത് തന്നെ ചെയ്യുന്നുള്ളൂ. പിന്നെ ആ മെഷീൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, ഡോക്ടർ പറഞ്ഞു. അത് വെച്ചാൽ പിന്നെ നോർമൽ ആയിരിക്കും നമുക്ക് എന്ത് കാര്യം. ആ മെഷീൻ്റെ പ്രത്യേകത അതായത് നമുക്ക് നോർമലായിട്ട് ലൈഫിൽ നോർമലായിട്ട് കാര്യങ്ങൾ നടത്താം, അതൊക്കെയാണ്. പിന്നെ അമ്മയുടെ കാര്യത്തിൽ പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മയ്ക്കിപ്പോൾ ഇതുവരെ ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല, ഇതുവരെ അങ്ങനത്തെ സിംപിൾസ് ഒന്നും ഇല്ല. അപ്പോൾ അതായാലും കുഴപ്പമില്ല, പക്ഷെ ഇച്ചിരി ബെറ്റർ എന്ന് പറഞ്ഞ് ഇത് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പൈസയായിട്ട് ഇത് വെച്ച് നോക്കിയിട്ടാണ് അവർ ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്, കുറേ പേര് നമ്മളുടെ അടുത്ത് അമ്മയുടെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെ സംഭവം എന്താണെന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഷെയർ ചെയ്യാനേ ഉള്ളൂ. അപ്പം അടുത്ത മാസം ഞങ്ങൾ 21-ാം തീയതി ഇതിനെ കാണിക്കാൻ പോകുമ്പോൾ 20-ാം തീയതി ഡോക്ടറോട്, അപ്പം നമ്മളെ നോക്കിയ അമ്മേനെ നോക്കിയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരൻ ഡോക്ടർ ആട്ടോ. പക്ഷെ പുള്ളിക്കാരൻ ഇവിടെയല്ല, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരനെ നേരിട്ട് കണ്ടിട്ട് ഏതാണ് ബെറ്റർ എന്നുള്ളത് തിരക്കിയിട്ട്, പിന്നെ നമ്മുടെ ഇൻഷുറൻസിൻ്റെ ഒരു ഡെസ്ക് ഉണ്ട് അവിടെ, ആരോഗ്യ ഇൻഷുറൻസ് കേട്ടോ. അപ്പം പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ്, അതിനകത്ത് 5 ലക്ഷം രൂപ കിട്ടും, മറ്റേത് എത്ര കിട്ടുമെന്ന് അറിയാൻ വയ്യ. അപ്പം അതൊന്ന് തിരക്കിയതിന് ശേഷം അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നത്, അല്ലേ മാം? അതെ, അങ്ങനെയാണെങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ അടുത്ത വേറെ മാർഗങ്ങളൊക്കെ പ്ലാൻ നാളെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഇനി അടുത്ത ജീവിതത്തിലെ അടുത്തൊരു ഇതിലേക്ക് പോവുകയാണ്.
ഒരു സ്ട്രഗിളിലേക്ക് പോവാണ്. അപ്പൊ അത് നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ഓവർകം ചെയ്തെന്നൊക്കെ ഉള്ളത് നിങ്ങക്ക് മനസ്സിലാക്കാം അല്ലേ വീഡിയോയില്. ലലിജി അനുജിയും കുറച്ച് ഐഡിയസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ കുറേ പേര് ഇതിങ്ങനെ നമ്മൾ ഇത് ചെയ്തപ്പോൾ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീട്ടിൽ എടുത്തു പറഞ്ഞത് ആ കാര്യം ആരോഗ്യ ഇൻഷുറൻസിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ കിട്ടുന്ന മെഷീൻ ഇതിൽ കവേഡ് അല്ല എന്നാണ് പറയുന്നത്. ഈ കവേഡ് അല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ അറിയണം. പിന്നെ നമുക്ക് ഇത് പ്രധാനമന്ത്രിയുടെ ലെവലിലൊക്കെ നമുക്കൊന്ന് ഇതിനെക്കുറിച്ച് അല്ലേ ഒരു അപേക്ഷയൊക്കെ അയച്ചിട്ട് നോക്കണം. മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കൊക്കെ ഒരു അപേക്ഷ അയച്ചിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ ഈ ആശുപത്രി കിടന്നപ്പോൾ ഇങ്ങനെ കുറേ ഗവൺമെൻറ് സംവിധാനങ്ങൾ കുറേ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറേ ശ്രമിച്ച് ഓടി നടന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അന്ന് ആ സമയത്ത് എനിക്ക് പ്രധാനമന്ത്രിയുടെ ആ ഒരു സ്കീം കിട്ടിയില്ലായിരുന്നു. ആ സമയത്ത് അന്ന് ഇത് ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലായിരുന്നു തോന്നില്ലേ. അന്ന് ഇല്ലാത്തതുകൊണ്ടാണെന്നോ അത് കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ഹെൽപ്പായിരുന്നു ആരോഗ്യ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ. പിന്നെ മുഖ്യമന്ത്രിയുടെ ആരോഗ്യ സഹായമൊക്കെ കിട്ടിയായിരുന്നു. അപ്പം ഇതുപോലെ ഇനി ഒരു 10-20 ദിവസം ഉണ്ട്, അതിനുള്ളിൽ മൊത്തം റെഡിയാക്കി എടുക്കണം. അല്ലാണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ആയില്ലെങ്കിൽ ഡേറ്റ് നമ്മൾ ക്യാഷും കാര്യങ്ങളൊന്നും അറിയിച്ചാൽ ആയില്ലെങ്കിൽ നമുക്കൊരു കുറച്ച് ദിവസത്തേക്ക് നീട്ടി വെച്ചിട്ടൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പോകെ പോകെ നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചെയ്യാം കേട്ടോ അല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളോട് പറയാനുള്ള കാര്യം അല്ലേ. അപ്പോൾ അമ്മയുടെ ട്രീറ്റ്മെൻറ്റായിട്ട് കാര്യങ്ങളുടെ പറയാനുള്ള കാര്യമാണ്. ഇപ്പോൾ ഹെൽത്തൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമയും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട്. അത് ഈ പറയുന്നത് നിനക്ക് ഇത് പമ്പിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്നൊരു ചുമയാണ് കേട്ടോ. ഈ പമ്പിങ്ങിൻ്റെ പ്രശ്നം കടുത്ത പ്രശ്നങ്ങളായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കും, അത് കാരണമാണ് നമുക്ക് ചുമയും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്താണ് എനിക്ക് പറയാനുള്ള അഭിപ്രായം? അപ്പം അത് നിങ്ങളോട് പറയേണ്ടി. ആ പിന്നെ അമ്മയ്ക്ക് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അമ്മയ്ക്ക് 1 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഒരു ദിവസം കുടിക്കാൻ പറ്റില്ല. എത്ര ദാഹം വന്നാലും വെള്ളം 1 ലിറ്റർ കൂടി കുടിക്കാൻ പറ്റില്ല. പിന്നെ ഉപ്പുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റില്ല, എരിവുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റത്തില്ല, എരിവ് പുളി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല, അധികം കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊന്നും. അപ്പം അതാണ് വിശേഷം കേട്ടോ. ഇനി ബാവ എന്തോ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ബാവ എപ്പുറത്ത് എന്താ പരിപാടി എന്ന് വെച്ചാൽ ചക്കയപ്പം ഉണ്ടാക്കും കേട്ടോ. എന്താ അയ്യോ ഇവിടുന്ന് ഇലയൊക്കെ എത്തി ഇവിടെ. ശർക്കര പാനി കുറഞ്ഞു പോയോ? കുറഞ്ഞു പോയില്ലേ, നിന്റെ അത് ഇരിക്കുന്ന അത് വെള്ളം ഒഴിച്ചപ്പോ ഇച്ചിരി കൂടിപ്പോയി. അതായത് ഉരുക്കിപ്പോ വെള്ളം ഇല്ല ഇരിക്കുന്നു. ശർക്കര ഇട്ടിട്ട് ചക്കയാണ് കിടക്കുന്നത്. ഇത് വെള്ള ശർക്കര അതുകൊണ്ട് വലിയ കളപ്പ് കാണാ. ശർക്കരയാണ്, ശർക്കര തന്നെ കുറുക്കിയെടുത്തു. അപ്പൊ നമ്മൾ ചക്ക മിക്സിയിൽ അരച്ചിട്ട് അല്ലേ ജീരകവും ജീരകം കിട്ടോ? ജീരകം എനിക്ക് ഇഷ്ടമല്ല സാധനത്തില്. അപ്പൊ ഇതിന് കുറുകെ കുറുകെ ഒരു നല്ലൊരു കുഴമ്പ് വരുവാ. അപ്പൊ ഇതെടുത്തിട്ട് പിന്നെ മറ്റേ അരിപ്പൊടി ഇട്ടിട്ട് തേങ്ങ ഒക്കെ ഇട്ട് മിക്സ് ചെയ്തെടുക്കും കേട്ടോ. അപ്പൊ അതാണ് ഇട്ടോ തേങ്ങ തിരിഞ്ഞതോ? തിരിഞ്ഞു കിട്ടോ. ഓക്കെ ശരിയാണ്. തേങ്ങാക്കൊത്ത് വറുത്ത് വെച്ചോട്ടോ. നമുക്ക് അണ്ടിപ്പരിപ്പ് എന്തെങ്കിലും കൊണ്ട് ഇടാല്ലേ. ഓ കൂടു നന്നായിട്ട് അതെ ഹലുവ ഉണ്ടാക്കുന്ന കാണാം. ഇച്ചിരി വെള്ളം കൂടി പോയിട്ടുണ്ട്. വേഗം പറ്റും. ഇപ്പൊ ചേട്ടാ വന്നപ്പോ ഞാൻ ഒഴിച്ചു തരാം. പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയല്ലേ ഞാൻ പറട്ടെ, നമ്മൾ ശർക്കര പാനി ആക്കുക, ഈ പാത്രത്തിലാക്കണം ശർക്കര പാനി, എന്നിട്ട് അതിനകത്തേക്ക് ഈ സാധനം ഇട്ട് കൊടുക്കണം തിരിച്ച്. ഇനി അത് അരിപ്പൊടി നമുക്ക് നാളത്തെ കൂടി ഉണ്ടാവുമല്ലോ അല്ലേ. നാളെ ഇനി കുട്ടത്തി അതിന്റെ ഇല കൊണ്ടുവരും കേട്ടോ. അപ്പൊ വാഴ ഇല ഉള്ളു ഞങ്ങളുടെ കയ്യില്. ശർക്കര ആയിട്ട് മധുരം പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മിക്സിയിൽ അരച്ചെടുത്തെങ്കിലും കുറച്ച് കഷ്ണങ്ങളല്ലായിരുന്നു, കാരണം ഇങ്ങനെ കടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കഴിക്കാൻ പറ്റുന്നെങ്കിൽ ഇതിൽ കടി ഇട്ടിട്ടുണ്ടേ എല്ലയുടെ ഉണ്ടാക്കപ്പോ. അപ്പൊ അതാണ് സംഭവം കേട്ടോ. അപ്പൊ ആവേദം ഉണ്ടാക്കട്ടെ, കുറച്ചേരം കലക്കട്ടെ അല്ലേ. ഈ പരുവത്തിൽ കുഴഞ്ഞ കേട്ടോ അല്ലേ. കുറച്ചുകൂടെ ചക്കാലും ഉണ്ടാക്കല്ലേ, പണ്ട് നമ്മള് ചക്കാലും ഉണ്ടാക്കിയിട്ടുണ്ട്.
നെയ്യൊക്കെ ചേർത്തായിരുന്നു ഞാൻ. ചക്ക ഇല്ല, അതന്നെ നെയ്യൊക്കെ ചേർത്തോണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ചക്ക കിട്ടിയാണ് ഇങ്ങനെ ചെയ്തേട്ടോ. അതെ, ഇത് നന്നായിട്ട് പഴുത്തില്ല, അതായത് ആ ഒരു ഇതായില്ലായിരുന്നു, അതുകൊണ്ട് അരച്ചെടുത്തെ. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് അപ്പപ്പൊടിയും അതുപോലെ തന്നെ റവയും ആണ് എടുക്കുന്നേ. റവയാണെങ്കിൽ ഒരു തരി കിട്ടും. ആ പകുതി പകുതി. ആദ്യം അപ്പപ്പൊടി ഇടാം, കുറച്ച് വെള്ളം അതിനകത്ത് തന്നെ. അതെ, അര എടുത്ത് അര അര കിലോയുടെ പകുതി എടുത്തിട്ടുണ്ട്. കാക്കില ഇതും അതുപോലെ തന്നെ, കാരണം നമ്മള് നാളെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് നമ്മൾ കുറച്ചെടുക്കുന്നുണ്ട്. അത് നമുക്ക് ചേച്ചിയുടെ സ്പെഷ്യൽ ആയിട്ട്. അപ്പൊ നമുക്കിത് ഇതിടാം, അത് കഴിഞ്ഞിട്ട് ഉപ്പിടാം. ആവശ്യത്തിന് ഇട്ടാ, നന്നായിട്ട് മധുരം ഒക്കെ ഉണ്ടായിരുന്നേ. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാം, കുറെ നാളിരിക്കും. ഇനി നമുക്ക് മധുരം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക്, കുറച്ച് മതി. നല്ല രീതിയിൽ കുഴഞ്ഞിടണം. അപ്പൊ ഇലക്കകത്ത് നന്നായിട്ട് കുഴയ്ക്കണം. ചക്കത ഇരിപ്പുണ്ട്, ബാക്കി ഇരിപ്പുണ്ട്. അപ്പൊ സംഭവം ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ, നല്ല മധുരമായില്ലേ. സൂപ്പർ മധുരം. ഇല കടുകി വെച്ചിട്ടുണ്ടേ, അപ്പൊ അതിന്റെ അത്തേക്ക് നമുക്ക് ആക്കാം. കുറഞ്ഞിക്കായി മറ്റേ ഇലയില്ലാത്തോണ്ട് നമ്മളിന്ന് വാഴയില ചെയ്യാം. നാളെ ഞാൻ പരത്തോ അല്ല, ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് മടക്കി വിട്ടാൽ ഇങ്ങനെ മടക്കാം. പക്ഷെ അവിടേക്ക് ഒക്കെ ഉണ്ടല്ലോ, അമ്മയൊക്കെ ഈ വശത്താ വെക്കുന്നത്. ആ ഇവിടെ വന്നേ പിന്നെ അമ്മ ഈ വശത്ത് വെക്കുന്നുണ്ടല്ലോ, എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഇടനില ഉണ്ടായിരുന്നു നല്ലതായിരുന്നു. അതെ, ആ ചക്ക ആകുമ്പോ പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു, നല്ല മണമല്ലേ, ടേസ്റ്റും മണവും. ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്തിട്ട് ബാക്കി അതിന്റെ അത് വെക്കുന്ന കാണിച്ചു തരാം. നമ്മുടെ എല്ലാം ഇലക്കകത്ത് റെഡിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷെ അതിന്റെ അകത്ത് വെക്കുന്ന ചേട്ടായിരിക്കും. ചൂടായിക്കണോ? ആ കുഴപ്പമില്ല, ചൂടായിക്കണം. രണ്ടു ട്രിപ്പ് വെക്കേണ്ടി വരും. ആ എന്റെ അകത്ത് വെച്ചാൽ മതിയായിരിക്കും. വിജയയുടെ വിശക്കെന്ന് പറഞ്ഞു തുടങ്ങി. ഇവിടെ മധുരം ആയതുകൊണ്ടായിരിക്കാം, നമുക്ക് ഇത്രയും വെക്കാം, അത് കഴിഞ്ഞ് ബാക്കി വെക്കാം. അതിൽ വേഗം കിട്ടാൻ ചാൻസ്. അത് എടുത്ത് വെച്ചതിന് ശേഷം റെഡി ആയ ശേഷം നമുക്ക് സ്ലോലി സ്ലോലി വെക്കാം. അടപ്പ് വിടില്ലാന്ന് തോന്നുന്നു. അപ്പൊ അതേറ്റാണ് സെറ്റ്. ഇനി ഇത് തീ കൊടുത്തിട്ടുണ്ട്, ഇനി ഇത് ആവി ഒന്ന് കയറി സെറ്റ് ആവട്ടെ. നാളെ നമുക്ക് അടിപൊളി ഇലക്കകത്ത് വേറെ ഉണ്ടാക്കാം.
അപ്പൊ അതാണ് കേട്ടോ, ഇനി ഇത് വേവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. പിണങ്ങിയിരിക്കുന്ന ശ്രീകുട്ടൻ, ഏ ദേവന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങള് ഫോണിലൂടെ കണ്ടോണ്ടിരിക്കുക, കേക്ക് മുറിക്കുന്നേ. അതെ അതെ, ഏഹ്, അമ്മ, ദേവൻ, ശ്രീകുട്ടൻ, ആ ഞങ്ങക്ക്, ഞങ്ങളുടെ അവിടെ വെച്ചിരുന്ന ഞങ്ങൾ മേടിച്ചോളാം. അപ്പൊ ഞങ്ങളിതേ സാധനം എടുക്കാൻ പോവാം, റെഡി ആയിട്ട് ഉണ്ടാവണം അല്ലേ? നമ്മള് സാർ റെഡി ആയിട്ട് നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്. ആണേ, അയ്യോ ചൂട്, വെന്തിട്ടുണ്ട് കേട്ടോ. ഓരോന്നായിട്ട് എടുക്കാം. ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇടയ്ക്കുന്ന് പൊട്ടിപ്പെട്ടുണ്ട്, അതൊന്നും പ്രശ്നമില്ല. ഈ വാഴയിലയിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, കാരണം ഞങ്ങള് നമ്മള് റവയും കൂടെ ചേർക്കുന്നുണ്ടേ, ആ ഒട്ടിപ്പ് കറക്റ്റ് ആയിട്ട് നിക്കത്തില്ലല്ലോ. എല്ലാം എന്ത് കാണത്തില്ല, അടിയിലോട്ട് വേവുണ്ടോ അതോ മേളിലാണോ? അടിയിലല്ല, ആവി വന്നിട്ട് മേളിൽ വന്ന് തട്ടിട്ട്. ഇതല്ലാതെ മടക്കി വെക്കാം. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇത് കഴിച്ചിട്ട് വരാല്ലേ. ഓക്കെ, അടച്ചിട്ടില്ല. അപ്പൊ ഇതാണ് കേട്ടോ, അടിപൊളിയായിട്ട് ആവിയൊക്കെ പറയുന്നുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് ഇരിപ്പുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. അപ്പൊ നമുക്ക് അപ്പുറത്ത് പോയിട്ട് ഇത് ചെയ്യാം കേട്ടോ. അപ്പൊ ബാക്കിയും കൂടെ പറത്തി വെച്ചിട്ടോ, ഫുള്ള് കറത്തില്ലേ? അല്ലെ, കുറച്ചുകൂടെ എടുത്തിട്ട് വെക്കായിരുന്നു. കേറോ? അപ്പൊ ഓക്കെ, എടുത്തോ. അതെ, ആദ്യം വിശപ്പെന്ന് പറഞ്ഞ ആൾക്ക് തന്നെ കൊടുക്കാം. ഈ കഴിക്കുന്ന ടേസ്റ്റ് പറയാം, എങ്ങനെയുണ്ട്? ചൂടായിരിക്കും, നല്ല ചൂടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട്? കഴിച്ചു തീരട്ടാ. അപ്പൊ അധികം മധുരമില്ല, ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കി, അധികം മധുരമില്ല. പക്ഷെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു, നല്ല ഭംഗി പോലെ ഇരിക്കുന്നു, നല്ല കിടിലെ സാധനം ആയിട്ടുണ്ട് കേട്ടോ. അധികം മധുരമില്ല. അതെ, അമ്മ ദേ താഴെ നിന്ന് കഞ്ഞി കുടിക്കുന്നു, ഇത് വേവാത്തതുകൊണ്ട് അമ്മ എത്ര ചോറ് കഴിച്ചേട്ടോ, ഞങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ അടിപൊളി ടേസ്റ്റ് ഒന്നും പറയല്ല കേട്ടോ, ആ കഴിച്ചു. കുറെ വരുമോ കഴിക്കാം? കഴിക്കാൻ വരുമല്ലേ, കഞ്ഞി കുടിച്ചിട്ട് പൊട്ടി പോകാതിരിക്കാൻ നമുക്ക് അല്ലാതെ നാലായിട്ട് മടക്കി വെക്കാം. പിന്നെ ഞാൻ ഇങ്ങനെ മടക്കിയെന്നുള്ളൂ, അല്ലാതെ പൊട്ടി പോകത്തില്ല. എല്ലാവർക്കും ബൈ. എന്താ അപ്പൊ എല്ലാവർക്കും ബൈ, നാളെ കാണാം, അടുത്ത വീഡിയോ കാണട്ടോ. അപ്പോൾ ചെറിയൊരു വിശേഷം നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചേ ഉള്ളൂ. ഓക്കെ, ബൈ.